ഈശ്വര, ഒരാളെയും കാണുന്നില്ലല്ലോ. എനിക്കാണെങ്കിൽ ഇതിന്ന് പൈസ എടുക്കാനും അറിയില്ല. ഈ എന്താ ഇപ്പൊ ചെയ്യ? മോൻ കാശെടുത്ത് കഴിഞ്ഞിട്ടേ വല്യമ്മയുടെ കാടിയിൽ നിന്ന് ഇത്തിരി കാശെടുത്ത് തരുവോ? കള്ളന്മാരുള്ള സ്ഥലമാ. തിരിച്ചു വരുമ്പോഴേക്കും ചിലപ്പോ ഹെൽമെറ്റ് കാണില്ല. അമ്മച്ചി വാ, ഞാൻ കാശെടുത്ത് തരാം. മോനെ കാർഡ് 2000 എടുത്താ മതിയേ. നമ്പറ് ഈ കടലാസ് കുറിച്ചിട്ടുണ്ട്. ഇതിൽ എത്ര ബാലൻസ് ഉണ്ട്? എന്തോ അല്ല, കാർഡിൽ എത്ര പൈസ ഉണ്ടെന്ന് ചോദിച്ചതാ. മൊത്തം 15,200 കാണണം. 10 ഇന്നലെ മോൻ അയച്ചു തന്നതാ. കാർഡും അവന്റെ പേരിൽ ഉള്ളതാ. ഓ, വലിയ ഉപകാരം മോനെ. കാർഡ് ഇങ്ങ് തന്നേക്ക്. ഇപ്പൊ തരാം. എന്നാ ഞാൻ പോട്ടെ മോനെ. ശരി. അമ്മ എന്തിനാ മൊത്തം പണവും എടുത്തത്? ദേ, എനിക്ക് മെസ്സേജ് വന്നിരിക്കുന്നു, 2 തവണയായി 14,500 രൂപ എടുത്തു. ഭഗവാനെ, എന്റെ കാശ്. ഹലോ 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 അമ്മേ, ഹലോ. അപരിചിതരെല്ലാം ചീത്ത ആളുകളല്ല. നമ്മേക്കാൾ നന്മയും സ്നേഹമുള്ളവരും ഉണ്ടാകും ആ കൂട്ടത്തിൽ. പക്ഷെ ഒന്നോർക്കുക, നമ്മുടെ സമ്പത്തിൽ കണ്ണുവച്ച് ചിലർ നമുക്ക് ചുറ്റുമുണ്ട്. എവിടെയും അവരുണ്ട്. അതിനാൽ സൂക്ഷിക്കുക. ATMൽ അപരിചിതരെ ഒഴിവാക്കൂ. കാർഡും പിൻ നമ്പറും കൈമാറാതിരിക്കൂ. ലെറ്റസ് ചേഞ്ച്.